അക്കാദമിക വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് തുറന്നു കൊടുത്തു എങ്കിലും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നില്ല അതാണ് നമ്മൾ ഇപ്പോ എല്ലാവരും ചേർന്ന് നിർവഹിച്ചിട്ടുള്ളത് 5 കോടി രൂപ ചെലവിലാണ് ഈ വനിത ഹോസ്റ്റലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ അടുത്ത വർഷങ്ങളിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടി രൂപയാണ് കേരള സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ പ്രത്യേകം പരാമർശിക്കുന്ന വിവരം സാഭിമാനം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ 2000 കോടിയോളം രൂപ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് മാത്രമായിട്ടാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് കിഫ്ബി ഫണ്ട് റൂസ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നവീന മാതൃകയിലുള്ള ഏറ്റവും ആധുനിക മുഖച്ഛായയോടുകൂടിയ സൗകര്യപ്രദമായ അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകളും മോഡേണൈസ്ഡ് ലൈബ്രറികളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും എല്ലാം നമ്മുടെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഈ സന്ദർഭത്തിൽ തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ മുന്നേറ്റത്തിൻ്റെ സമാന്തരമായി തന്നെ അക്കാദമിക ഉള്ളടക്കത്തിലും സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് സർവതലസ്പർശിയായ വിധത്തിൽ കാഴ്ചപ്പാടോടുകൂടി രൂപീകരിക്കാൻ സാധിച്ചത് അതിനെ തുടർന്നാണ് 4-year UG പ്രോഗ്രാം വളരെയേറെ ആവേശത്തോടുകൂടി തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് സംസ്ഥാനത്തെ ഇതര കലാലയങ്ങളിൽ എന്ന പോലെ ഒരുപക്ഷെ അതിൽ ഒരുപടി കൂടുതലായി നാട്ടകം ഗവൺമെൻറ് കോളേജിനെ സർക്കാർ പരിഗണിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ ക്യാമ്പസ് സമൂഹത്തിൻ്റെ മുൻപാകെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കലാലയത്തിന് സർക്കാർ അനുവദിച്ച ഫണ്ടുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നേരത്തെ പ്രകാശ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 40 കോടിയോളം രൂപ ഈ കലാലയത്തിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും റൂസ ഫസ്റ്റ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് 2 കോടി രൂപ ഈ കലാലയത്തിനു വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി 8.22 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭിക്കുകയുണ്ട് വനിതാ ഹോസ്റ്റൽ നിർമ്മാണത്തിന് 5 കോടി രൂപയാണ് അനുവദിച്ചത് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും ഭിന്നശേഷി വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് ആക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്കും ഫണ്ട് അനുവദിക്കുകയുണ്ടായി നമുക്കേറെ അഭിമാനിക്കാൻ വകയുണ്ട് ഭിന്നശേഷി സൗഹാർദ്ദപരമായ ഒരു ക്യാമ്പസ് ഇന്ന് ഏറ്റവും മാതൃകാപരമായ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ഈ ക്യാമ്പസാണ് എന്നുള്ളത് ഈ കലാലയ സമൂഹത്തെ ഈ വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ചെയർമാൻ അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ഉദാഹരണമായിട്ട് വേദിയിൽ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം എഡിറ്ററായി നല്ല ഇടപെടലുകൾ നടത്തി എന്നുള്ളത് ഇപ്പം മാഗസിൻ എൻ്റെ കയ്യിൽ ലഭിച്ചപ്പോഴാണ് കാർത്തിക് കഴിഞ്ഞ വർഷം മാഗസിൻ എഡിറ്ററായിരുന്നു എന്ന വിവരം ഞാൻ അറിയുന്നത് ഈ വർഷം ചെയർമാനായി വിജയിച്ചപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് വിമൻസ് കോളേജിലെ ചെയർമാനും പത്തനംതിട്ട കാത്തലിക്ക കോളേജിലെ ചെയർമാനും വീൽ ചെയറിലിരിക്കുന്ന ഭിന്നശേഷി വ്യക്തിയാണ് എന്നുള്ള കാര്യം രണ്ട് ചെയർപേഴ്സന്മാരുടെയും പടം ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ വിദ്യാലയത്തിലേക്ക് തട്ടും തടവും ഇല്ലാതെ ബാരിയർ ഫ്രീ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ കടന്നു വരാൻ സാധിച്ചാൽ അവർ ക്യാമ്പസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തക്ക പാകത്തിൽ സർഗശേഷിയുള്ളവരായി
ഏറ്റവും മാതൃകാപരമായ വ്യക്തികളായി തിളങ്ങും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഈ രണ്ട് വിദ്യാർത്ഥികളെയും ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു വന്നത് ഭിന്നശേഷി സൗഹാർദ്ദ ക്യാമ്പസ് ആക്കുന്നതിന് ഉൾപ്പെടെയുള്ള ധനസഹായം ഇവിടെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ 101-150 ബാൻഡ്വിഡ്ത്തിൽ ഇടം പിടിക്കാൻ സാധിച്ചു. നാക് അക്രഡിറ്റേഷൻ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ സാധിച്ചു. ഇനിയും നന്നായി പരിശ്രമിച്ചാൽ ആദ്യ 100 റാങ്കിൽ തന്നെ ഉൾപ്പെടാൻ ഈ സ്ഥാപനത്തിന് തീർച്ചയായും സാധ്യതയുണ്ട് എന്ന് സാഭിമാനം ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ജിയോളജി ലാബ്, ജിയോ ഇൻഫർമാറ്റിക്സ് ലാബ് കഴിഞ്ഞ തവണ വന്നപ്പോൾ സന്ദർശിച്ച വേളയിൽ അത് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഉള്ളവയിൽ ഏറ്റവും മികച്ചതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു മ്യൂസിയമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിൽ നടക്കുകയും അതോടൊപ്പം തന്നെ അക്കാദമികവും അക്കാദമികേതരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനീയമായ കാര്യമാണ്.